നിഹാലിന്റെ ദാരുണമായ മരണത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം പുകയുകയാണ്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലേക്ക് പ്രതിപക്ഷം മാർച്ച് നടത്തി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തരത്തിലുള്ള വീഴ്ചകൾ ഏതെങ്കിലും അതോറിറ്റിയുടെ ഭാഗമായിട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല മറ്റ് ഒരു മൂന്ന് കേസുകൂടെ കുട്ടികളെ ആക്രമിച്ചത് പട്ടികൾ തെരുവ് പട്ടികൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകൾ കമ്മീഷന്റെ മുൻപാകെ പെൻഡിംഗ് ഉണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയിൽ നിന്നും അടക്കം ഞങ്ങൾ വിശദീകരണം ആവശ്യപ്പെടും. ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഫെലിക്സ്, തെരുവനായ പ്രതിരോധം പാളിയതിന്റെ രക്തസാക്ഷിയാണ് ഈ കുഞ്ഞു നിഹാൽ. ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് പുകയുന്നത്? ഇതിനുശേഷം എന്ത് നടപടിയുണ്ടായി? കുഞ്ഞു നിഹാലിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് നാട്ടുകാരൊക്കെ ബന്ധുക്കളുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണോ? അച്ഛനെത്തിയോ? ശക്തമായ രോഷപ്രകടനമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് ഈ നിഹാലിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് നാട്ടുകാർ വലിയ രീതിയിൽ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, ശക്തമായ രോഷപ്രകടനമുണ്ടായി. അതായത് എന്തുകൊണ്ട് ഒരു കുട്ടിയുടെ ജീവൻ അത് പൊലിഞ്ഞതിന് ശേഷം മാത്രം ഈ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്തും ഉണ്ടായത്. കാരണം സ്ഥിരമായി തെരുവുനായ അക്രമങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ശക്തമായ ഒരു നടപടി പോലും എടുക്കാതെ ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിനെ ജീവൻ നൽകേണ്ടി വന്നു. ഇത്തരത്തിൽ നായ്ക്കളെ പിടിക്കാനൊക്കെ ഇറങ്ങാൻ സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാൻ. ഏതായാലും ഇപ്പോൾ കുഞ്ഞു നിഹാലിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. നിരവധി പേർ ഈ അവസാനമായി കുഞ്ഞ് നിഹാലിനെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പള്ളിയിലാണ് ഈ പൊതുദർശനമടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. അവിടെ നിന്നും പള്ളിയിലേക്ക് പോകും. പിന്നീടായിരിക്കും ഖബറടക്കം. ഈ പിതാവ്, ബഹ്റ എന്നുള്ള പിതാവ് ഇതുവരെയും എത്തിയിട്ടില്ല. വൈകുന്നേരം മാത്രമായിരിക്കും എത്തുക. ഏതായാലും അതിനു മുമ്പ് ഖബറടക്കം നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഈ വീടിന് ചേർന്നുള്ള പള്ളിയിലേക്കാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയായിരിക്കും പൊതുദർശനമടക്കമുള്ള ചടങ്ങുകൾ. അതിനുശേഷം ഖബറടക്കത്തിലേക്ക് കടക്കും. ഏതായാലും രക്തസാക്ഷി തന്നെയാണ് നിഹാൽ. പക്ഷേ ഇപ്പോഴും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നു. സ്ത്രീകളടക്കമുള്ളവരാണ് ഇവിടെ എത്തി ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധം നടത്തിയത്. ഇന്നലെ ഈ സമയം കളിച്ചു ചിരിച്ചു നടന്ന കുഞ്ഞു നിഹാലാണ് വൈകുന്നേരത്തോടുകൂടി തെരുവു നായകളുടെ കടിയേറ്റ് മരിച്ചത്.